رسول الله صلى الله عليه وسلم തങ്ങളുടെ ഏറ്റവും വലിയ മഹത്വമായി ശ്രേഷ്ഠതയായി നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതും ഇന്നും നമുക്കിടയിൽ അത്ഭുതകരമായ ഓർമ്മയായിട്ടുള്ള വിശുദ്ധമായ ദിവ്യബോധനമാണ് അലാ വ ഇന്നീലാ അഅലമു ഇല്ലാ മാ അല്ലമനില്ലാ അല്ലാഹു എന്നെ പഠിപ്പിച്ചതല്ലാത്ത ഒന്നും എനിക്കറിയുകയില്ല ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുകും നിങ്ങളുടെ പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് ഞാൻ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് നിങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത എനിക്കുണ്ട് എന്നിലേക്ക് അല്ലാഹു തആല മുഖറബായ മലക്ക് ജിബ്രീലിനെ ദിവ്യബോധനവുമായി പറഞ്ഞേക്കുന്നുണ്ട് അതാൾക്കൂട്ടത്തിൽ വെച്ചാകാം അത് ഏകാന്തനാകുമ്പോഴാകാം അത് ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴാകാം എപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് വഹി അറിയിക്കുകയാണ് അങ്ങനെയാണ് ഖുർആൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ് അത്ഭുതകരമായ മുൻഗാമികളുടെ ചരിത്രങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത് അങ്ങനെയാണ് പുതിയ നിയമങ്ങളും വ്യവസ്ഥകളും അല്ലാഹുവിന്റെ ദീനിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവിഷ്കരിക്കുന്നത് വേറെ ആർക്കെങ്കിലും ഇങ്ങനൊന്ന് അവകാശപ്പെടാൻ കഴിയുമോ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ജീവിതം അവകാശപ്പെടാൻ കഴിയില്ല ഇത്രയും മനോഹരമായ സമ്പുഷ്ടമായ ആശയങ്ങളും അവകാശപ്പെടാൻ കഴിയില്ല ഏത് മതാചാര്യനാവട്ടെ ഏത് ആദർശങ്ങളെ അല്ലെങ്കിൽ ഏത് ഭരണാധികാരിയാവട്ടെ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം അല്ലെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ലോകത്ത് വ്യക്തികളുടെ ചരിത്രങ്ങൾ എത്രയധികം എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അധികവും കള്ളമായിട്ടാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അധികവും നുണയാണ് ചില ആളുകൾ അവനവൻ തന്നെ എഴുതുന്നതായിരിക്കും മറ്റുള്ളവരെ കൊണ്ട് അവരുടെ വ്യക്തി ജീവിതത്തിലെ വൈകൃതങ്ങൾ എഴുതപ്പെടാതിരിക്കുകയും അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യാറുണ്ട് അല്ലേ ലെനിൻ സെന്ററുകളുള്ള നാടാണ് നമ്മുടെ നാട് ലെനിൻ വലിയ ഒരു പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ നേതാവായിട്ട് കാണുന്നയാളാണ് വ്യക്തി ജീവിതം പഠിക്കാറില്ല വ്യക്തി ജീവിതത്തെ ആവിഷ്കരിച്ചുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തെ വിലയിരുത്തപ്പെടാറില്ല സ്ത്രീകളുമായി ലെനിൻ ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ വൈകൃതങ്ങളെ കുറിച്ചും അവസാനം അതിലൂടെ ഉണ്ടായ സിഫിലിസ് എന്ന മാരകമായ ലൈംഗിക രോഗം ബാധിച്ചിട്ടാണ് ഇദ്ദേഹം മരണപ്പെട്ട് പോയത് എന്നതിനെ കുറിച്ചും ചരിത്രത്തിൽ വായിക്കപ്പെടാറില്ല അല്ലെങ്കിലും ചരിത്രത്തെ മായിച്ചു കളയാന്നുള്ളത് പല കാരണങ്ങളാലും പലർക്കും ആവശ്യമായിട്ട് വരും അല്ലേ ഇന്ത്യയിൽ പോലും പലരും തുടങ്ങിയിട്ടുണ്ട് പലരുടെയും പിൻഗാമികളായി നാട് ഭരിക്കുന്ന ആളുകൾ ചരിത്രത്തെ മായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ വർഷങ്ങളോളം സൂക്ഷിക്കപ്പെട്ടിരുന്ന ലക്ഷക്കണക്കിന് ഫയലുകൾ അഗ്നിക്കിരയാക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്ത വാർത്തകൾ കേവലം പെട്ടിക്കോളത്തിലാണ് നമ്മുടെയൊക്കെ മാധ്യമങ്ങളിൽ ഉണ്ടായത് എന്തുകൊണ്ട് ഫാഷിസ്റ്റുകൾ ഏറ്റവും നന്നായിട്ട് ഭയക്കുന്നത് ചരിത്രത്തെയാണ് എന്ന് വിലയിരുത്തപ്പെടാറുണ്ട് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഹിറ്റ്ലർ ചെയ്ത പരിപാടി അതായിരുന്നു ചരിത്രത്തെ ഓർക്കാതിരിക്കാൻ ഹിറ്റ്ലർ എന്നല്ല ലോകത്തേതൊക്കെ ഭരണാധികാരികളുണ്ടോ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർത്തപ്പോൾ കമാൽ അതാതുർക്ക് ആദ്യമായിട്ട് ചെയ്തതും ചരിത്രത്തെ അങ്ങ് ഇല്ലാതാക്കുക ചരിത്രത്തെ ഇല്ലാതാക്കുക ചിഹ്നങ്ങളെ നശിപ്പിക്കുക അത് മായ്ച്ചു കളയുക പുതിയ തലമുറക്ക് ഓർമ്മകളില്ലാതിരിക്കുക ആലോചിച്ചു നോക്കൂ നിങ്ങൾ വ്യക്തികളുടെ ചരിത്രങ്ങൾ എഴുതപ്പെട്ടത് മൈൻ കാംഫ് ഹിറ്റ്ലറുടെ ആത്മകഥയാണ് ആത്മകഥ വായിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യുന്ന നാസിസത്തെ ചരിത്രത്തിന്റെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കുന്ന ആളുകൾ ഹിറ്റ്ലറെ കുറിച്ച് പറയുന്നത് കേട്ടാൽ ആരും ചിരിച്ചു പോകും ഹിറ്റ്ലർ ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണെന്നാണ് പറയുന്നത് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ മൃഗങ്ങളെ പരിപാലിക്കുന്നതും കുട്ടികളെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുന്നതുമൊക്കെ ആയിട്ടാണ് പലയിടത്തും കാണപ്പെടാറുള്ളതും അവർ പ്രചരിപ്പിക്കാറുള്ളതും ചരിത്രകാരന്മാർ ഹിറ്റ്ലർ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് മനുഷ്യരുടെ പല്ലുകൾ കൊണ്ട് ഉടുക്കുണ്ടാക്കാം എന്ന് പഠിപ്പിച്ചു അതിശയോക്തി കലർത്തിയിട്ട് പറയല്ല അത് മനുഷ്യരുടെ തലയോട്ടിൽ നിങ്ങൾക്ക് പാത്രമായിട്ട് ഉപയോഗിക്കാമെന്നും അത് പൂപാത്രമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും മനുഷ്യന്റെ തൊലികൾക്കടിയിൽ നിന്ന് നിങ്ങൾക്ക്
ഏറ്റവും മേന്മയേറിയ കൊഴുപ്പുണ്ടാക്കാമെന്നും കുത്തകകളെ പഠിപ്പിച്ച ആളായിരുന്നു എത്രേ ഹിറ്റ്ലർ. പക്ഷേ ചരിത്രത്തിൽ ആത്മകഥ എഴുതിയപ്പോഴും പിൽക്കാലത്ത് ഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ എല്ലാം, വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായതെല്ലാം ചരിത്രത്തിൽ അറിയപ്പെട്ടത് ലോകത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. മുസോളിനി ഫാഷിസ്റ്റുകളുടെ തലതൊട്ടപ്പന, ഇന്നും പലരും ആരാധ്യ പുരുഷന്മാരായിട്ട് കാണുന്നയാളാണ്. അമേരിക്കയിലെ ജീവിച്ചിരുന്ന, അന്ന് ഇറ്റലിയിൽ അംബാസഡർ ആയിരുന്ന ബിഷ്ബേൺ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായ പണ്ഡിതനും ചരിത്രകാരനുമാണ് മുസോളിനി തന്റെ ആത്മകഥ എഴുതാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി, മുസോളിനി എന്ത് ഇതിൽ എഴുതണം എന്ന് പറഞ്ഞപ്പോ, ഇതൊക്കെ എങ്ങനെ ഞാൻ എഴുതുന്നത്, പച്ച നുണയാണല്ലോ. അദ്ദേഹം പറഞ്ഞ മറുപടി, ഇത് ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുവാൻ എനിക്ക് കഴിയും എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിജയം എന്നതാണ്. വ്യക്തി ജീവിതം നോക്കൂ നിങ്ങൾ, അവരുടെയൊക്കെ ജീവിതം സ്ത്രീകളുമായി അഴിഞ്ഞാടിയുള്ള ജീവിതമായിരുന്നു മുസോളിനിയുടേത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഹിറ്റ്ലർക്ക് ഇവാ ബ്രൗൺ ഉണ്ടായിരുന്നുവെങ്കിൽ ക്ലാര പെറ്റാച്ചി എന്ന് പറയുന്ന പെണ്ണായിരുന്നു സദാ സമയവും മുസോളിനിയോട് കൂടെ ഉണ്ടായിരുന്നത്. മുസോളിനി തൂക്കിക്കൊല ചെയ്യപ്പെട്ട് വെടിയേറ്റ് വെടിയേൽക്കുന്ന സമയത്ത് മുസോളിനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈ പെണ്ണ് ക്ലാര എന്ന ഈ പെണ്ണ് വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി. ആളുകൾ ഇറ്റലിയിലെ ഒരു നഗരത്തിലേക്ക് കൊണ്ടുപോയിട്ട് മുസോളിനി അടക്കമുള്ള ആളുകളെ തൂക്കുകയറിൽ തലക്കീഴായിട്ട് കെട്ടിത്തൂക്കി. ആ ഫോട്ടോ നിങ്ങൾ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ മുസോളിനിയുടെ തൊട്ടിപ്പുറത്ത് കാണാം ഈ പെണ്ണിന്റെ ശരീരം തൂക്കിയിട്ടിരിക്കുന്നു. ഇങ്ങനെ വ്യക്തികളുടെ ജീവിതങ്ങൾ എല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞതും, എന്താണ് അതിന്റെ ആശയം, എന്ത് നന്മയാണ് നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്തതുമാണ്. ഏതാളാണെങ്കിലും അതാരാണെങ്കിലും, ഒരുപക്ഷേ ചില ആളുകളുടെ ചില ആശയങ്ങൾ, അതും മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്ത ചില ആശയങ്ങൾ നമുക്ക് നന്നായിട്ട് തോന്നാം. ആ ആശയങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയാറില്ല. എന്നാൽ അവിടെയൊക്കെയാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് അല്ലാഹു തആല വഹയിന്റെ ദിവ്യബോധനത്തിന്റെ, മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഉന്നതമായ സാമീപ്യത്തിലൂടെ ലോകത്തിന്റെ നെറുകയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉയർത്തുന്നത് ആർക്കാണ് നിഷേധിക്കുവാൻ കഴിയുക? കാരണം അതില്ലെങ്കിൽ ഖുർആൻ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായേനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളും ചരിത്രങ്ങളും ലോകത്ത് നിന്ന് മായ്ക്കപ്പെട്ടേനെ. അല്ലമഹു ശദീദുൽ ഖുവാ, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അല്ലമഹു ശദീദുൽ ഖുവാ, ഏറ്റവും ശക്തവാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വിജ്ഞാനീയത്തിന്റെ വഴികൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞതാണ് വസ്സുബ്ഹി ഇദാ തനഫസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദദിൽ അർശി മകീൻ. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമാണ് റസൂലുള്ളാഹിയുടെ സഹചാരിയായി കൂടെ നിൽക്കുന്നവനായി ഈ ദിവ്യബോധനം നൽകിയത് എന്ന് ഖുർആനിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. റസൂലിന്റെ ഏറ്റവും വലിയ അത്ഭുതമായി, സവിശേഷതയായി നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും ഈ വഹയുമായിട്ട് ബന്ധപ്പെട്ട ജ്ഞാനങ്ങളാണ് എന്ന് ഞാൻ പറയുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യൻസിലു അലൈഹിൽ വഹയു ഫിൽ യൗമി ശദീദിൽ ബർദി, നല്ല തണുപ്പുള്ള രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയ് ഇറങ്ങുമ്പോഴും വഹയിന്റെ ഭാരത്താൽ നബിയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് പൊടിയാറുണ്ടായിരുന്നു. എന്തൊരു അത്ഭുതമാണല്ലേ, അവരിങ്ങനെ കാണുകയാണല്ലോ, അവരിങ്ങനെ അറിയുകയാണല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ള മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അരികിൽ നിന്ന് തേനീച്ച മുരളുന്നത് പോലെ ഒരു സീൽക്കാരം ഞങ്ങൾ കേൾക്കാറുണ്ട്. ഞങ്ങൾക്കറിയാൻ കഴിയും നബിക്ക് വഹയ് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞാൽ എന്താണോ അവിടുത്തേക്ക് പുതുതായി അവതീർണമായത് അത് ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് അവതരിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ്
അവർക്ക് ആ ഈമാനിക ശക്തിയും ഈമാനിന്റെ സ്നേഹവും ഒക്കെ ഉണ്ടായത് നസൂരിനോട്. ബിതിരിമേരി പറഞ്ഞു, നിങ്ങളാരും എന്റെ അടുക്കലേക്ക് ദുർഗന്ധം വമിക്കുന്ന വാസനകളുമായിട്ട് വരരുത്, ഉള്ളി ഭക്ഷിച്ചുകൊണ്ട് വരരുത്, ദുർഗന്ധമുണ്ടാക്കുന്ന വാസനകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് വരരുത്. ഇന്നി ഉനാജീ നിങ്ങൾ സംസാരിക്കാത്തവരുമായി ഞാൻ സംസാരിക്കുന്നയാളാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറഞ്ഞു. അബൂബക്കറും ഉമറും തീരുമാനിച്ചു റളിയല്ലാഹു അൻഹുമ, നമുക്ക് നമ്മുടെ റസൂലിന്റെ മുല കുടിച്ച റസൂലിന്റെ മുല കൊടുത്ത ഉമ്മു ഐമനെ പോയിട്ടൊന്ന് കണ്ടാലോ. അവർ ഉമ്മു ഐമന്റെ അടുക്കൽ പോയി. ഉമ്മു ഐമനെ കണ്ടപ്പോ ഉമ്മു ഐമൻ അങ്ങ് കരയാൻ തുടങ്ങി. ഉമ്മു ഐമന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. യാ ഉമ്മാ, നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു രണ്ടുപേരും. നബി തിരുമേനി വലിയ ലോകത്തേക്ക് പോയിരിക്കുകയല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂല് പോയത് കൊണ്ടല്ല, എനിക്കറിയാം അല്ലാഹുവിന്റെ റസൂല് ഉന്നതമായ സ്ഥാനത്താണ്, പക്ഷേ വഹയി മുറിഞ്ഞു പോയല്ലോ. ഇനി നമ്മുടെ ഇടയിലേക്ക് ജിബ്രീൽ വഹയുമായിട്ട് വരില്ലല്ലോ. ഒരു പ്രശ്നം വന്നാൽ നമ്മൾ നബിയിലേക്ക് അഭയം പ്രാപിച്ചാൽ അല്ലാഹുവിൽ നിന്നുള്ള തീരുമാനം മുഖറബായ മലക്ക് നമ്മിലേക്ക് കൊണ്ടുവരുമായിരുന്നല്ലോ. ഇനി അതുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് ഉമ്മു ഐമൻ.